Hello, hi friends, assalamu alaikum. Welcome back to my channel Daily Box with Samra. Appo indhu nammale oru special oru cherry oru cooking vlog aanu uddheshikkunne. Idha ningal ippa vaada vettunnakke kaanunnilla da nalla koleyakkandi ini idu palippikkan vekkanam. Appo indhathe recipe endha nu vechittundengile nammale vaazhayennu kittuna kaambu kaambu varavaanu nammal innu pinne undakkan povunnathu. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഭാഗം. ഇപ്പോൾ ഞങ്ങൾ വാഴ വെട്ടി നമ്മൾ കാമ്പ് വെട്ടിയെടുക്കുന്നതൊക്കെയാണ് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ കാമ്പ് ഒരു കാമ്പ് പറവ് ഒരു റെസിപ്പി ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മളെ ബോഡിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫുഡായിട്ടാണ് നമ്മൾ ഈ കാമ്പ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നേന്ത്രപ്പഴം അല്ലെങ്കിൽ പഴത്തിനേക്കാളും ഗുണങ്ങൾ ഈ വാഴയുടെ സ്റ്റെമ്മിൽ, അതായത് ഈ വാഴപ്പിണ്ടി എന്ന് ചിലവർ പറയും, അതായത് ഈ കാമ്പിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡീടോക്സിഫിക്കേഷന് നല്ലതാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത മിനറൽസ്, അതായത് വേസ്റ്റ് അലിയിച്ച് കളയാൻ, അതുപോലെ ഡയൂററ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ഒരുപാട് പേർക്ക് യൂറിക് ആസിഡിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഒരു പരിധി വരെ ഇത് അതിൻ്റെ അളവ് കുറക്കും. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ അലിയിച്ച് കളയും. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. അതുപോലെ വിളർച്ചയുള്ള പെൺകുട്ടികൾക്കൊക്കെ വിളർച്ചയുള്ള അങ്ങനത്തെ ഇതൊക്കെ കുറക്കാൻ, വിളർച്ച മാറ്റാനൊക്കെ വളരെയധികം നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ തടയാൻ നല്ലതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് റിച്ച് ഇൻ ഫൈബർ, പ്രോട്ടീൻ ഇതിലൊക്കെ റിച്ചാണ്. അതുപോലെ വൈറ്റമിൻ B6 ഇതൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫുഡായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നമ്മുടെ വാഴക്കാമ്പ് വെച്ച് ഒരു വറവാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെയാക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്താ, നമ്മൾ ആ വലിയ ഒരു കാമ്പ് നമ്മൾ പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിനി അത് ചെറുത് ചെറുതാക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഇടയിലിടേൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത്, അതായത് ഇതിൽ നാര് കൂടുതലാണ്. അപ്പം ഒരു കറ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അത് നമ്മൾ നമ്മളെ വിരലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അതൊന്ന് മാറ്റിയെടുക്കണം. ആ ഒരു നാര് പോലൊരു സംഭവം, അത് നമ്മുടെ വിരലിങ്ങനെ പറ്റി പിടിച്ച് വരും. അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഇടയിലോട്ട് നമ്മൾ വിരലിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം നമുക്ക് നാര് കളയാവുന്നതാണ്. അതായത് പോലെ നമ്മൾ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ നാര് ചുറ്റി ചുറ്റി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പിന്നെ ഇത് ചെറുതാക്കി, നമ്മുടെ വറവിന് അങ്ങനെയാണല്ലോ, നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ വറവിന് വേണ്ടി എല്ലാ കാമ്പും ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട് വറവിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലെ കറ പോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറയൊന്നു മാറ്റാൻ വേണ്ടിയിട്ട് കയ്യിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം ഫുള്ളൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലെ കറ ജസ്റ്റ് ഒന്ന് പോയി കിട്ടും. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ, ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളം ഇതാകാൻ വേണ്ടി അരിപ്പയിലിട്ടതാണ്. അതിനുശേഷം കയ്യിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കറ ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്കിതിനി വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇനി അതായത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു നുള്ളു വെള്ളം ഒഴിച്ചോളൂ, ഒരുപാട് വേണ്ട, അപ്പം വെള്ളം കയറിപ്പോവും. അപ്പോൾ ഒരു നുള്ളു വെള്ളം ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഒരല്പം വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി അടുത്ത് നമുക്കപ്പോഴേക്കും തേങ്ങ അരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കുകയാണ് വേണ്ടത്. അരപ്പ് ചേർക്കാൻ വേണ്ടി തേങ്ങ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തേങ്ങയില്ല, തേങ്ങ ഇനി പൊതിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച ഞാനൊന്നും എനിക്കറിയില്ല പൊതിക്കാൻ, അതാണ് ഇവിടെ പണി പാളിയത്. സത്യം പറഞ്ഞാൽ ഞാൻ തേങ്ങ പൊതിക്കുന്നത് പോലെ ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചതെങ്കിലും ഫുള്ള് ഫ്ലോപ്പായിട്ടാണുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വെറുതെ നിങ്ങളെന്തിനാ വെറുതെ ഇങ്ങനെ നമ്മൾ കള്ളം പറയണേ, പൊതിക്കാൻ എനിക്കറിയില്ല, അതാണ് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്.
എൻ്റെ നാത്തും പെണ്ണുകളെന്ന് പറയും, അതായത് ഹബ്ബിൻ്റെ പെണ്ണുകളെ മൂപ്പത്തെയാണ് ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്, അങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിക്കുക. അയ്യോ ആര് പൊട്ടൻ പൊട്ടിച്ച ഇല്ല പൊട്ടി പൊട്ടി തേങ്ങ എന്നെ വീണ്ടും ചതിച്ചു. കഷ്ടപ്പെട്ട് ഞാൻ പൊളിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കത്തേണ്ട് അടിച്ചടിച്ചടിച്ചിട്ട് തോട് മാത്രമാണ് പൊട്ടിയത്, തേങ്ങ അതേപോലെ. അയ്യോ അങ്ങനെ ഞാൻ ഈ ഒരു എന്താ പറയാ ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ ഉപേക്ഷിക്കുകയാണ്. മതി, ഇത് ഞാൻ പൊളിച്ചു തന്നല്ലോ കേട്ടോ, ഇത് താത്ത പൊളിച്ചു തന്ന തേങ്ങയാണ്. ഇനി എനിക്ക് തേങ്ങ ചെല്ലാൻ എനിക്കറിയാം, അത് ഞാൻ പൊളിക്കാനറിയില്ല എന്നുള്ളത് തേങ്ങ ചെല്ലാൻ എനിക്കറിയാം. ഐ നോ. ഓക്കെ, ആ പിന്നെ അപ്പം എന്തായാലും നമുക്ക് അരപ്പുണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്, രണ്ട് തണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാ ഇത് ഉമ്മ നട്ട സപ്പോട്ടയാണ്, ഇതാ സപ്പോട്ടയുണ്ട്. അതാ അതാ ഇവിടെ ഇതൊന്നുമല്ല, ഇതൊക്കെ നടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതാ വാഴ, ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഏരിയയാണിത്. ഉമ്മ ഇപ്പം ഇല്ല, അമ്മ പുറത്ത് പോയി. പിന്നെ ഇതാ ഇതാ പേരക്ക മരം, പേരക്കൊക്കെ കുരങ്ങൻ കൊണ്ടുപോകും. കുരങ്ങനെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ, ഇവിടെ കുരങ്ങന്മാർ വരലുണ്ട്, കുറേ കുറേ കുരങ്ങന്മാർ വരലുണ്ട്. ഞങ്ങൾ വളർത്തുന്ന പ്രാവ് അത്, ഇത് അപ്പുറത്തെ വീട്ടിലെ പ്രാവ്, മറിയത്താൻ്റെ വീട്ടിലെ പ്രാവ്. അതാ രണ്ട് വെള്ള. നമുക്ക് അരപ്പിലേക്ക് വേണ്ടത് നമുക്ക് തേങ്ങ വേണം, അതുപോലെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പില, രണ്ട് പച്ചമുളക്, ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും. ഇതൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, നല്ലോണം പേസ്റ്റ് പോലെ അരിയണമെന്നില്ല, ഒന്ന് ഒതുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നമ്മൾ വറവ് ഏകദേശം വെന്തിട്ടുണ്ട്, നമുക്ക് അരപ്പ് ചേർക്കാനായിട്ടുണ്ട്. എന്താ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ വറവിലേക്ക് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കിയേക്കണം ഈ സമയത്ത്, എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മളൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ചെറിയുള്ളിയും അത്യാവശ്യം വെളുത്തുള്ളിയും ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും, നല്ലതാണ്. കടുക് വറുക്കുന്നതിന് വേണ്ടി നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിടാം, ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് തൂമിക്കുക, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വാട്ടുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് വറവിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വറവ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഈ കടുക് വറുത്തയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ എപ്പോഴും കടുക് വറുത്തതിന് ഇപ്പോൾ കറിയിലാണെങ്കിലും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതേ ചട്ടിയിൽ തന്നെ കറിയോ നമ്മളെ വറവോ ഒന്നുകൂടെ ഒന്നിട്ട്
നന്നായി ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഹലോ, കാമ്പ് വറവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എരിവും, ഇതിന് മുളക് പൊടിയല്ല, നമ്മളെ പച്ചമുളക് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റും നമ്മളെ തേങ്ങേൻ്റെ ഒക്കെ, നല്ല ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങൾ വറവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ദാ എപ്പോഴും വരുന്ന ഉച്ചയ്ക്ക് സമയത്താണ് ഇവർ വരലേ. എപ്പോഴും വരും ഉമ്മാമ്മേൻ്റെ തലേന്നത്തെ ഭക്ഷണമോ അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി. ചിലപ്പോൾ അന്നത്തെ തന്നെ ഉമ്മ കൊടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി, ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇത് വറവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ കുറങ്ങന്മാരുണ്ട്. ആടെ ഇരുന്നിട്ട് കൊടുക്കണ. താപ്പിടി മോനെ, അതിന് പഴുപ്പിച്ചോണ്ട് പേടിയായി. തേച്ച് കുറങ്ങന്മാര്. ചെറിയ ബേബി മങ്കി ബേബി, അതാ 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 ആ മടി കൂടുന്നേ. പോവല്ലേ മങ്കിക്ക് കൊടുക്കാൻ വന്നതാ? പോളനെ തിന്നിട്ട് പോയി. അതാ വരുന്നോടി പൊന്നുപൊടി കൊടുക്ക്. പൊന്നോ പൊന്നിസേ കൊടുക്ക്, ഓള് കൊടുക്കൂ, ഓള് കൊടുക്കൂ, ഓക്ക് കൊടുക്കൂ, ദോശ കൊടുക്കുക. ആ ചെറിയ കഷ്ണം. അതാ വരുന്ന പൊന്നിനു പേടി. ആ അപ്പൊ കൊടുത്ത കളിപ്പിക്കണ്ടടാ, കൊടുത്തേക്ക്. ഉമ്മാന്റെ ഫുഡൊന്നും ഇവിടെ ബാക്കിയാവില്ല, എല്ലാം ഇവര് തിന്ന് തീർത്തോളും. ഉമ്മാന്റെ നല്ല ഒറോട്ടി എല്ലാം തിന്നലുണ്ട്. പതുക്കെ വാങ്ങണേ. അയ്യോ, കൈകിട്ടീനാ. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും പാക്കലാം. ഓക്കെ, ചിൽഡ്രൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.